നമസ്കാരം. രാജ്യത്തിനകത്ത് വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു നിയമ ഭേദഗതി അല്ലെങ്കിൽ നിയമനിർമ്മാണമാണ് സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് എന്നത്. നമ്മുടെ പൗരത്വ നിയമം ഒന്ന് പുതുക്കി അതിൽ ആവശ്യമായ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ വർഷങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ചു. ഈ പുതിയ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടന്നത്. പ്രത്യേകിച്ചും രാജ്യവിരുദ്ധ സംഘടനകൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഭയചകിതരാക്കിക്കൊണ്ട് പൗരത്വ നിയമം വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തു നിന്ന് മുസ്ലിങ്ങൾ കുടിയിറക്കപ്പെടുമെന്നും അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കപ്പെടുമെന്നും എല്ലാം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ഭയചകിതരാക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിരുന്നു. പക്ഷേ ആ പ്രക്ഷോഭങ്ങളെല്ലാം വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അത് താനെ കെട്ടടങ്ങുകയാണുണ്ടായത്. ഇതാ ഇപ്പോൾ CAA ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഉത്തർപ്രദേശിൽ രണ്ടാം യോഗി സർക്കാർ അധികാരമേറ്റ ശേഷം ആ തിരഞ്ഞെടുപ്പിന് തന്നെ ഉത്തർപ്രദേശിൽ അത്തരമൊരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പ്രകടന പത്രികയിൽ BJPയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. അതായത് ഈ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ വലിയ രീതിയിലുള്ള പീഡനം അനുഭവിക്കുന്നുണ്ട്. മതത്തിൻ്റെ പേരിൽ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർ അവിടെ രണ്ടാം തരം പൗരന്മാരായി കഴിയുകയാണ്. അതായത് രാജ്യം അവരുടെ കുറ്റം കൊണ്ടല്ല വിഘടിക്കപ്പെട്ടത്, പക്ഷേ ഒന്നുറങ്ങി എണീക്കുമ്പോൾ രാജ്യം വിഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ മറ്റ് അപ്പുറത്തെ രാജ്യത്ത് അല്ലെങ്കിൽ അതിർത്തിക്ക് അപ്പുറത്ത് ആയ ന്യൂനപക്ഷങ്ങൾ, അതായത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് മതത്തിൻ്റെ പേരിൽ, ഇസ്ലാമിക രാജ്യങ്ങളായ ഈ രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്ക് മതത്തിൻ്റെ പേരിൽ വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വർഷങ്ങളായി ഉള്ള ഒരു സംഗതിയാണ്. പക്ഷേ അവിടെ നിന്ന് ആർക്കും ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ, മാതൃരാജ്യത്തേക്ക് വരാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ പൗരത്വ നിയമമായിരുന്നു. ആ നിയമത്തിൽ ഭേദഗതി വരണം, അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അയൽ രാജ്യങ്ങളിൽ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയും പൗരന്മാർ, അവിടുത്തെ ന്യൂനപക്ഷം, ഹിന്ദു, സിഖ്, പാഴ്സി മുതലായ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർക്കണമെങ്കിൽ അവർക്ക് അതിന് സാധ്യമാകുന്ന, അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു നിയമ ഭേദഗതി മാത്രമാണ് CAAയിലൂടെ മോദി സർക്കാർ അവതരിപ്പിച്ചത്. അങ്ങനെ ഉത്തർപ്രദേശിലേക്ക് വന്ന, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമടക്കം ഉത്തർപ്രദേശിലേക്ക് വന്ന ഏതാണ്ട് 63 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവർക്കാവശ്യമായ പാർപ്പിടത്തിനാവശ്യമായ സ്ഥലവും കൃഷി ചെയ്യാനാവശ്യമായ സ്ഥലവും സൗജന്യമായി നൽകിയിരിക്കുകയാണ്. തീർച്ചയായും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. യോഗിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അതുണ്ടായിരുന്നു. കൂടുതൽ കുടുംബങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വന്നാൽ, അതായത് മതപീഡനം സഹിക്കാനാകാതെ ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്താൽ അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും, അവർക്ക് പാർക്കാനുള്ളതും അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കുവാനുമുള്ളതുമായ സ്ഥലം ഉത്തർപ്രദേശ് സർക്കാർ നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വാഗ്ദാനം യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം നടപ്പിലാക്കി. 63 കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ സൗജന്യമായി കൃഷിഭൂമിയും പാർപ്പിടത്തിനുള്ള വീട് വയ്ക്കാനുള്ള ഭൂമിയും നൽകിയത്. മുഖ്യമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ 63 കുടുംബങ്ങളെയും യോഗി സർക്കാർ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ മുഖ്യമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയിരിക്കുന്നത് അവിടെ കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചു പിടിച്ച ഭൂമി ഉപയോഗിച്ചാണ്. അവിടെ വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവിടെ ഗുണ്ടാരാജായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട്, ഭരണകൂടത്തോട് എല്ലാം ചേർന്ന് നിൽക്കുന്ന മാഫിയ സംഘങ്ങൾ, സർക്കാർ വകയായിക്കോട്ടെ, സ്വകാര്യ വ്യക്തികളുടെ വകയായിക്കോട്ടെ, ഇത് വലിയ രീതിയിൽ കയ്യേറുന്ന ഒരു പ്രവണത കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഈ കയ്യേറ്റങ്ങളെയെല്ലാം, നിയമവിരുദ്ധമായ ഭൂമി കൈവശം വച്ചിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞ യോഗി സർക്കാരിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ വലിയൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കാൻ, വലിയൊരു ഭൂബാങ്ക് സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് കയ്യേറ്റക്കാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കും, വൻകിട കയ്യേറ്റക്കാരിൽ നിന്നാണ് ഭൂമി പിടിച്ചെടുക്കുക. ഈ നിയമവിരുദ്ധമായി ഭൂമി കൈവശം വച്ചിരിക്കുക, സർക്കാർ ഭൂമിയായിക്കോട്ടെ, സ്വകാര്യ ഭൂമിയായിക്കോട്ടെ, ഇത് കൈവശം വച്ചിരിക്കുന്ന
ഗുണ്ടകളിൽ നിന്നും മാഫിയ സംഘങ്ങളിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് വലിയൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഭരണത്തിൽ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞിരുന്നു. അത് അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്യും, പാർപ്പിടമില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് ആ ഭൂമി വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി ഉത്തർപ്രദേശിൽ രൂപപ്പെടുന്നത്. ഈ പദ്ധതി അനുസരിച്ചാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കുടിയേറി പാർത്തിരിക്കുന്ന ഹിന്ദുക്കൾക്ക് സൗജന്യമായി നൽകിയത്. തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സാമൂഹ്യ നീതി അവിടെ നടപ്പിലാക്കുന്നു, ആ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു ഘടകം. ഈ ഘടകങ്ങളാണ് തീർച്ചയായിട്ടും 38 വർഷത്തിന് ശേഷം തുടർ ഭരണം നേടാൻ ബി ജെ പിയെ സഹായിച്ചത് എന്ന് വിലയിരുത്തേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.